മലയാളി മാധ്യമ പ്രവർത്തക സൗമ്യ വിശ്വനാഥ് വധക്കേസിൽ അഞ്ച് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. ദില്ലി സാകേത് കോടതിയുടേതാണ് വിധി. സിബിഐ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സിബിഐ അഞ്ച് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. എങ്ങനെയായിരുന്നു കോടതിയുടെ നിരീക്ഷണം? വിധി പ്രസ്താവം, ശിക്ഷാവിധി എപ്പോഴായിരിക്കും ഉണ്ടാവുക? കീർത്തി, 2008 നടന്ന കൊലപാതകത്തിലാണ് ഇപ്പോൾ 15 വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിലെ സാകേത് കോടതി വിധി പറയാനിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ അഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് ദില്ലിയിലെ സാകേത് കോടതി ഇപ്പോൾ വ്യക്തമായി ഉത്തരവിട്ടിരിക്കുന്നു. രവി കപൂർ, ബൽജീത് സിംഗ്, അമിൽ ശുക്ല, അജയ് കുമാർ, അജയ് സേത്തി എന്നിങ്ങനെ അഞ്ച് പ്രതികളാണ് കുറ്റക്കാരെന്ന് സാകേത് കോടതി വിധിച്ചത്. ഈ പ്രതികൾക്കെതിരെ കൊലപാതകവും മക്കോക്ക നിയമപ്രകാരവും ഉൾപ്പെടെയുള്ളതിന്റെയും എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി അഡീഷണൽ സെഷൻസ് ജഡ്ജി രവികുമാർ പാണ്ഡെ വ്യക്തമാക്കി. ആസൂത്രിതമായ മോഷണ ശ്രമത്തിനിടെ കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ വാദം കോടതി പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തു. ഇനി കേസിൽ ശിക്ഷാവിധി പിന്നീട് ഉണ്ടാകുകയും ചെയ്യും. ഈ കുറ്റകൃത്യം നടന്ന 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ കോടതി വിധി പറയുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. 2008 സെപ്റ്റംബർ 30 ജോലി കഴിഞ്ഞ് വസന്ത് കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നെൽസൺ മണ്ടല റോഡിൽ വെച്ച് മാധ്യമ പ്രവർത്തകയായ സൗമ്യ വിശ്വനാഥിന് നേരെ മോഷണശ്രമം ഉണ്ടാവുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തത്. ഈ കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ മോഷ്ടാക്കളിൽ നിന്നും സൗമ്യയ്ക്ക് വെടിയേൽക്കുകയായിരുന്നു. പിന്നീട് 1 വർഷത്തിന് ശേഷം 2009 ഈ പ്രതികളെ കുറിച്ചുള്ള സൂചന ലഭിക്കുകയും അറസ്റ്റിലാവുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ പ്രതികളിലേക്ക് എത്താൻ കാരണം തന്നെ ഈ കോൾ സെന്റർ ജീവനക്കാരിയായ മറ്റൊരു പെൺകുട്ടിയുടെ കൊലപാതക അന്വേഷണമാണ് ഈ പ്രതികളിലേക്ക് എത്തുന്നത്. സൗമ്യ വധക്കേസിലെ പ്രതികളായ 3 പേർ, അതായത് രവി കപൂറും അമിത് ശുക്ലയും ബൽജിത് മാലിക്കുമാണ് ഈ ഒരു കുറ്റകൃത്യത്തിലും പങ്കാളികളെന്ന് പോലീസ് കണ്ടെത്തുകയും പിന്നീട് പ്രതികളിലേക്ക് എത്തുകയുമായിരുന്നു. ഈ സാക്ഷികൾ വിസ്തരിക്കാൻ തന്നെ എടുത്ത സമയവും ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഭാവം എന്ന നിലയിൽ ഈ വിചാരണ ഇങ്ങനെ നീണ്ടുപോകാൻ കാരണമാവുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ 489 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത്. ഇതിലാണ് വിചാരണ പൂർത്തിയായി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 5 പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇവരുടെ ശിക്ഷാവിധി പിന്നീടുണ്ടാകും. എന്തായാലും ഈ ഒരു വിചാരണ നീണ്ടുപോയ സാഹചര്യത്തിൽ ഈ ഇതിന് നീതി തേടി സൗമ്യയുടെ അച്ഛൻ എം കെ വിശ്വനാഥ് അടക്കമെന്ന നിലയും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം എല്ലാത്തിനെയും കത്ത് നൽകുന്ന സാഹചര്യം കൊണ്ടുണ്ടായിരുന്നു. ഈ ഒരു വിധി പ്രസ്താവം നടത്തുമ്പോൾ ഈ സൗമ്യയുടെ അച്ഛനും ഈ കോടതിയിൽ എത്തിയിരുന്നു. പ്രതികൾക്കെതിരെ പരമാവധി ശിക്ഷ നൽകണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും 15 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഇനി ശിക്ഷാവിധി പിന്നീടുണ്ടാവുകയും ചെയ്യും. കീർത്തി, ശരി, സിബിഐ ആണ് ആ വിവരങ്ങൾ.